നമസ്കാരം നിശ്ചയിച്ച ടാർഗറ്റ് അസാധ്യമല്ലെന്ന് തെളിയിച്ച ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദിന്റെ ഇടപെടൽ നിർണായകമായി വിപ്ലവകരമായ ഇടപെടലാണ് ഭണ്ടാരി സ്വാഗത് രൺവീർ ചന്ദ് നടത്തിയത് ഇതുവരെ കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥരും ചെയ്യാത്ത ഇടപെടൽ തന്റെ ഉത്തരവ് പ്രായോഗികമാണെന്ന് തെളിയിക്കാൻ മാനേജിംഗ് ഡയറക്ടർ ഭണ്ടാരി സ്വാഗത് രൺവീർ ചന്ദ് വീടുകൾ കയറി മീറ്റർ റീഡിംഗ് നടത്തി ബില്ലുകൾ നൽകിയിരുന്നു കോർപ്പറേഷൻ പരിധിയിൽ മീറ്റർ റീഡർ പ്രതിദിനം എൺപത് ബിൽ നൽകണമെന്നാണ് പുതിയ ഉത്തരവ് എം ഡി മണിക്കൂർ കൊണ്ട് നൽകിയത് എൺപത്തി ബില്ലുകളായിരുന്നു എട്ട് മണിക്കൂറാണ് ജീവനക്കാരുടെ ജോലി സമയം അതായത് എൺപത് ബിൽ എന്ന ടാർഗറ്റ് ഇതിനുള്ളിൽ ഏതൊരു ജീവനക്കാരനും ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഭണ്ഡാരി സ്വാഗതം വിതരിച്ചതിന്റെ നടപടി അങ്ങനെ കേരളത്തിന് പുതുമാതൃകയെ ഇത് വിജയിക്കുകയും ചെയ്തു ഒടുവിൽ ടാർഗറ്റ് കൂട്ടാൻ ജീവനക്കാരുടെ സംഘടനകളും സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ജല അതോറിറ്റിയിൽ ദിവസവും മീറ്റർ റീഡിംഗ് എടുക്കേണ്ട വീടുകളുടെ എണ്ണം ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു ജീവനക്കാരുടെ സംഘടനകളുമായി ജല അതോറിറ്റി അധികൃതർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം മീറ്റർ റീഡർമാർക്ക് അവരവരുടെ താൽപര്യ പ്രകാരം കൂടുതൽ റീഡിംഗ് നടത്താം ടാർഗറ്റ് തെറ്റിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം കാണിക്കണം നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ പ്രതിദിനം മുപ്പതും നഗരപ്രദേശങ്ങളിൽ നാൽപ്പതും വീടുകളുടെ റീഡിംഗ് ആണ് ഒരു ജീവനക്കാരൻ എടുക്കേണ്ടത് ഓഗസ്റ്റ് ഒന്നു മുതൽ വർധനവ് വരുന്നതോടെ ഇത് മുപ്പത്തിയാറും നാല്പത്തി എട്ടുമാവും പഞ്ചായത്ത് അൻപത് മുനിസിപ്പാലിറ്റി അറുപത് കോർപ്പറേഷൻ എൺപത് എന്ന തോതിൽ പ്രതിദിന റീഡിംഗ് നേരത്തെ ജല അതോറിറ്റി പുനർനിശ്ചയിച്ചിരുന്നു ഇതിനെതിരെ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയതോടെ ഇത് മരവിപ്പിച്ചിരുന്നു ഈ ഉത്തരവ് പിൻവലിക്കാനും ചർച്ചയിൽ തീരുമാനമായി മീറ്റർ റീഡിംഗ് എടുക്കാൻ നിയോഗിച്ചിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് നൽകുന്ന അലവൻസ് മുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കുന്ന കാര്യം ബോർഡിന്റെ പരിഗണനയ്ക്ക് വിട്ടു മീറ്റർ റീഡർമാർക്കായുള്ള പാം ഹെൽത്ത് മെഷീൻ വാങ്ങുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും ഉടൻ തന്നെ ടെൻഡർ വിളിക്കാനും ഫിനാൻസ് മാനേജറെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചു ജല അതോറിറ്റി എം ഡിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ട്രഷറർ ഒ ആർ ഷാജി സാംസൺ ഹേമന്ത് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ബിജു രാകേഷ് എന്നിവർ പങ്കെടുത്തു നേരത്തെ മീറ്റർ റീഡർമാർക്ക് ഒരു മാസം ഇരുപത് ദിവസം മീറ്റർ റീഡിങ്ങും മറ്റു ദിവസങ്ങളിൽ ബില്ലുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളുമാണ് ജോലി മുൻപ് ഒരു മീറ്റർ റീഡർ ഒരു ദിവസം നോക്കേണ്ടത് പഞ്ചായത്തിൽ മുപ്പതും നഗരസഭയിൽ നാൽപ്പതുമായിരുന്നു ഇതാണ് കൂട്ടുന്നത് കരാർ ജീവനക്കാരെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് ടാർഗറ്റ് കൂട്ടിയത് ഈ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം കാസർഗോഡ് ജില്ലയുടെ ആദ്യ വനിതാ കളക്ടറായിരുന്നു ഭണ്ഡാരി സ്വാഗതം വിർച്ചത് ജില്ലയിലെ രണ്ടു വർഷത്തെ സേവനത്തിനു ശേഷമാണ് സംസ്ഥാന ജല അതോറിറ്റി എം ഡി ഐ എത്തിയത് കാസർഗോഡ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കളക്ടർ നടത്തിയ ഇടപെടലുകൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം കൃത്യമായി എത്തിക്കുന്നതിന് കളക്ടർ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായി എൻഡോസൾഫാൻ ദുരിതം വിതച്ച കാസർഗോഡിന്റെ മണ്ണിൽ ദുരിത ആശ്വാസത്തിന്റെ പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കാനും കളക്ടർ കഴിഞ്ഞു കാസർഗോഡ് കളക്ടറായിരിക്കെ വിലക്കയറ്റത്തിന്റെ ദുരിതം മാറ്റാൻ നേരിട്ട് റെയ്ഡും നടത്തി രണ്ടാം കോവിഡ് തരംഗത്തിനിടെയാണ് കളക്ടറായി കാസർഗോഡ് ജില്ലയിൽ സ്ഥാനമേൽക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കളക്ടർ നടത്തിയ ഇടപെടലുകൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു വിവിധ തലങ്ങളിൽ നടത്തിയ യോഗങ്ങളിലൂടെ മികച്ച പ്രാദേശിക ആസൂത്രണത്തിലൂടെ കോവിഡ് വ്യാപനം തടയുന്നതിൽ കളക്ടറുടെ നേതൃത്വം ഏറെ സഹായകരമായി കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം കൃത്യമായി എത്തിക്കുന്നതിന് കളക്ടർ ഇടപെടലുകൾ നടത്തി വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാൻ സംവിധാനം ഒരുക്കി നടപടികൾ കൂടുതൽ സുതാര്യമാക്കി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലും ജില്ലാ കളക്ടറുടെ കയ്യൊപ്പ് എടുത്തു പറയേണ്ടതാണ് ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തിന് തദ്ദേശ സ്ഥാപനങ്ങളെ മുന്നിട്ടിറങ്ങാൻ പ്രേരണ നൽകി പ്രകൃതി ദുരന്തങ്ങൾ അനുഭവപ്പെട്ട സ്ഥലങ്ങളിൽ നേരിട്ടെത്തി നടത്തിയ ഇടപെടലുകൾ ഏറെ ആശ്വാസകരമായി ഭൂരഹിത പട്ടികവർഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനും നടപടി ശക്തമാക്കി പരവനടുക്കം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് രക്ഷാധികാരിയും കൂട്ടുകാരിയുമായിരുന്നു കളക്ടർ ഇത്തരത്തിൽ കാസർകോട്ടെ സമസ്ത മേഖലകളിലും ഇടപെട്ട ജനകീയ കളക്ടറായിരുന്നു ഭണ്ഡാരി സ്വാഗതം രണ്ട് വിളിച്ചത് അവിടെ നിന്നാണ് ജയില അതോറിറ്റിയിലേക്ക് എത്തിയത്